നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു പ്രതികൂല കാലാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. അതിദാരുണമായ രണ്ട് ദുരന്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. അതിന്റെ നടുക്കലിൽ നിന്നും കേരളം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാര്യം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവെള്ളി തന്നെയായിരുന്നു. അന്ന് കേരളം ഉണർന്നതും ഉറങ്ങിയതും രണ്ട് ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഒന്ന് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ രാജമലയിൽ പെട്ടിമലയിൽ അവിടെ ഉണ്ടായ മണ്ണൊലിപ്പ്, അതിഭീകരമായ മണ്ണൊലിപ്പിൽ നിരവധി മനുഷ്യ ജീവനുകളാണ് ഒലിച്ചു പോയത്. ഇനിയും ഒട്ടേറെ ജീവനുകൾ മണ്ണിന്റെ അടിയിൽ നിന്നും കണ്ടെടുക്കാനുണ്ട്. മറ്റൊരു ദുരന്തം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാന ലാൻഡിങ്ങിനിടെ ഉണ്ടായ ഒരു അതിഭീകരമായ ദുരന്തം, അതേ തുടർന്നും 20 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രണ്ടിടത്തും നഷ്ടപ്പെട്ടത് മനുഷ്യ ജീവനുകൾ തന്നെയാണ്. രണ്ടിടത്തും നമുക്ക് എടുത്തു പറയാനുള്ളത് രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമായി തന്നെ നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരിടത്ത് അപകടം നടന്നതിന് ശേഷം കുറേ മൃതദേഹങ്ങൾ പെട്ടെന്ന് കണ്ടെടുക്കാൻ സാധിച്ചു. മറ്റേ സ്ഥലങ്ങളിൽ അപകടത്തിൻ്റെ തോത് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം രക്ഷാപ്രവർത്തനത്തിന് ചെയ്യാനായി. ഇത് രണ്ടുമാണ് നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഈ പറയാൻ പോകുന്ന വാർത്ത ഇതേക്കുറിച്ചുള്ള മറ്റൊരു കാര്യമാണ്. കാര്യം രണ്ടിടത്തും നഷ്ടപ്പെട്ടത് മനുഷ്യ ജീവനുകളാണ്, രണ്ടിടത്തും നടന്നത് രക്ഷാപ്രവർത്തനമാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വിവേചനം എന്തിന് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഏറെ പ്രചരിക്കുന്ന ഒരു വാർത്ത. ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിൽ അല്പം ഒരു രാഷ്ട്രീയം കൂടി കലർന്നു വരുന്നുണ്ട്. കാര്യം പെട്ടിമുടിയിൽ NDRF ടീമിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി നിന്നത് RSSന്റെ നേതൃത്വത്തിലുള്ള സേവാഭാരതി സംഘത്തിലെ ടീം തന്നെയാണ്. നമുക്കറിയാം എല്ലാ വർഷവും മഴക്കെടുതികൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ശക്തമായി നിന്നുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തോടൊപ്പമായാലും അല്ലെങ്കിൽ പോലീസ് സേനയോടൊപ്പമായാലും രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന മറ്റ് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ നിന്ന് അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. കൈ മെയ് മറന്ന് രാപ്പകലില്ലാതെ സ്വന്തം ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഓരോ സേവാഭാരതി പ്രവർത്തകരും അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. രാജമലയിൽ മെനഞ്ഞാന്ന് മുതൽ, അതായത് ഈ ദുരന്തമുണ്ടായ വെള്ളിയാഴ്ച രാവിലെ മുതൽ, ആ ദുരന്തം നടന്ന ഏതാണ്ട് 1 കഴിഞ്ഞപ്പോൾ തന്നെ സേവാഭാരതിയുടെ ആദ്യ സംഘം സ്ഥലത്തെത്തി കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് തത്വമൈ ന്യൂസ് പോലുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇതിന്റെ ഒരു കവറേജ്, ഒരു വാർത്താ റിപ്പോർട്ട് നൽകിയത്. അല്ലാതെ മറ്റാരും തന്നെ സേവാഭാരതിയുടെ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അവരവിടെ അങ്ങനെ ഒരു വലിയ പ്രവർത്തനം ചെയ്തെന്നോ ഒന്നും പുറമേ വന്നില്ല. പക്ഷേ മറുവശത്ത് മെനഞ്ഞാന്ന് കരിപ്പൂരിൽ ദുരന്തമുണ്ടായപ്പോൾ അവിടെ നടന്ന രക്ഷാപ്രവർത്തനം ലോകത്തിന് മാതൃകയായി എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ വാർത്ത വരുന്നുണ്ട്. ശരിയാണ്, അവിടെ നടന്ന രക്ഷാപ്രവർത്തനം നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാര്യം ഈ കോവിഡിന്റെ ഒരു പരിതസ്ഥിതി, പ്രത്യേകിച്ചും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെയ്ൻമെന്റ് സോണുകളായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അവിടുത്തെ ജനങ്ങൾ ഓടിയെത്തി ആ വിമാനത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ സമയോചിതമായ പ്രവർത്തനം, വിമാനം തകർന്നപ്പോൾ അതിൻ്റെ ഫ്യൂൽ ടാങ്ക് പൊട്ടി ഇന്ധനം അവിടെ പരന്നിരുന്നു. അവിടെ ഓടിയെത്തിയ ഒരാളുടെ സമയോചിതമായ പ്രവൃത്തി കൊണ്ടാണ് മറ്റു വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടാതിരിക്കുകയും വലിയൊരു തീപിടുത്തമൊന്നും ഉണ്ടാകാതെ ആ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്തത്. ഇതൊക്കെ നമ്മളും തത്വമൈ ന്യൂസും ഇന്നലെ വാർത്ത കൊടുത്തതാണ്. പക്ഷേ അഭിനന്ദിക്കുമ്പോൾ എല്ലാ തരം രക്ഷാപ്രവർത്തനങ്ങളെയും എല്ലാ തരം പ്രവർത്തകരെയും അവിടെ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ട ഒരു കാര്യമില്ല. എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഇത് കൃത്യമായി പറയാൻ തന്നെയാണ് ഈ ഒരു വാർത്ത ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാര്യം കോഴിക്കോട് ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു ദേശീയ വാർത്ത മാധ്യമ പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഈ രാജമലയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ, അത് NDRF അവിടെ എത്തുന്നത് വരെയും കനത്ത മഴയായിരുന്നു. അവിടെ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വീണ്ടും ഒരു ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. എങ്കിലും വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ സജീവ പങ്കാളികളായിട്ടുണ്ടായിരുന്നവരായിരുന്നു സേവാഭാരതി പ്രവർത്തകർ. പക്ഷേ അവരെ എന്തുകൊണ്ടോ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മത ചിഹ്നത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ ഒന്ന് മാറ്റി നിർത്തുന്ന സമീപനമാണ് മൊത്തത്തിൽ കാണാനായത്. അത് നമ്മുടെ നേതാക്കളായാലും ശരി, മറ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റുകളായാലും ശരി, ഇത്തരത്തിൽ ഉള്ള എന്തിനാണ് കണ്ണടച്ചു പിടിച്ച് ഒരു വിഭാഗത്തെ മാത്രം പുകഴ്ത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അത് സത്യവുമാണ്. കാര്യം ഇന്നലെ ഞങ്ങൾ തത്വമൈ ന്യൂസ് ഉൾപ്പെടെ കേരളത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങളും പറഞ്ഞിരുന്നു കോഴിക്കോട് നടന്നത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ്. കാര്യം നല്ലത് കാണുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയാൻ മടിക്കരുത്.
അത് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ എല്ലാവരും ഒരുങ്ങുമ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനമാണ് നൽകേണ്ടത്, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ മാറ്റി നിർത്തുകയല്ല ഈ ഒരു അവസരത്തിൽ വേണ്ടത്. പക്ഷേ രാജമലയിൽ സേവാഭാരതി പ്രവർത്തകർക്ക് അത്തരത്തിൽ ഒരു ഒറ്റപ്പെടൽ ഒരു അനുഭവപ്പെട്ടിരിക്കുകയാണ്. അത് പലരും അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ചിലർ അല്ലെങ്കിൽ ആ സംഘടനയിൽപ്പെട്ട ചിലർ ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് വഴിയൊക്കെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, സേവാഭാരതി അവിടെ നടത്തിയ ആ പ്രവർത്തനങ്ങളെ കോപ്പിയടിച്ച് പലരും അത് മറ്റ് സംഘടനകൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും വ്യാജമായി ചമച്ചുണ്ടാക്കിയതായും ഇപ്പോൾ വ്യാപകമായ പരാതിയുണ്ട്. അത് ഇന്നലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ അതിൻ്റെ വാർത്തകൾ വന്നതുമാണ്. കാര്യം എല്ലാവർക്കും അറിയാം, സേവാഭാരതിയുടെ പ്രവർത്തകരെ അവരുടെ യൂണിഫോം അവർ വന്നതൊക്കെ അവിടെ കഴിഞ്ഞ ദിവസം തന്നെ അത് പലയിടത്തും വാർത്തകളായിരുന്നതാണ്. പക്ഷേ അതിനെ ആ പടങ്ങളെ ആ ഫോട്ടോസിനെ അതേപടി കോപ്പി അടിച്ചു കൊണ്ടുപോയി മറ്റ് ചില സംഘടനകൾ അവരുടെ പ്രവർത്തകരാണ് അവിടെ ഇത്തരത്തിൽ സേവനം ചെയ്യുന്നത് എന്ന് കാട്ടിയുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയുണ്ടായി. ഇതൊക്കെ വളരെ അപഹാസ്യമായി പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാര്യം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വലിയൊരു ദുരന്തത്തിൻ്റെ നാളുകളിലൂടെയാണ്, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയ വൈരം തീർക്കാനോ അല്ലെങ്കിൽ സംഘടനാ ശക്തി തെളിയിക്കാനോ അല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ഇവിടെ കൈ മെയ് മറന്ന് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പരാതി, മുഖ്യമന്ത്രിയും ഈ ഒരു കാര്യത്തിൽ വിവേചനം കാട്ടി എന്നുള്ളതാണ്. കാര്യം അദ്ദേഹം ഇന്നലെ കരിപ്പൂരിൽ വളരെ വേഗം എത്തിയിരുന്നു, പക്ഷേ അദ്ദേഹം മൂന്നാറിലേക്ക് ചെന്നില്ല എന്നുള്ളൊരു പരാതിയും സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. പക്ഷേ കാര്യം പ്രതിപക്ഷ നേതാവും മറ്റു ബി ജെ പി നേതാവും ഒക്കെ അവിടെ എത്തിയിരുന്നു, പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രി രാജമലയിലേക്ക് എത്തിയില്ല എന്നൊരു പരാതി അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്ന ഒരു പരാതി ഇത് തന്നെയാണ്. കാര്യം അവിടെ ജീവൻ, സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സേവാഭാരതി പ്രവർത്തകരെ കണ്ടില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു പല മേഖലകളിൽ നിന്നും. പക്ഷേ അതേസമയം തന്നെ കരിപ്പൂരിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മലപ്പുറത്തെ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അവിടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും അഭിനന്ദിക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നു. ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരന്തങ്ങളെയും ഈ പ്രതികൂല കാലാവസ്ഥയും ഒക്കെ അതിജീവിക്കേണ്ട സമയമാണ്. ദയവ് ചെയ്ത് അവിടെ രാഷ്ട്രീയം കലർത്തരുത്, ദയവ് ചെയ്ത് അവിടെ മതം കലർത്തരുത്. കാര്യം നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകൾ തന്നെയാണ്, അതിനു മുകളിൽ ഒരു കൊടിയുടെ നിറവും ഒരു ജാതിയോ ഒരു മതമോ ഒന്നുമില്ല. നഷ്ടപ്പെടുന്നത് വെറും മനുഷ്യജീവനുകളാണെന്ന് തിരിച്ചറിയുക. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതി കഴിഞ്ഞ 3 വർഷങ്ങളായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.